കെവി തോമസ് മാഷിലേക്ക് ഒന്ന് പോകാം. ശ്രീ കെവി തോമസ്, താങ്കളായിരുന്നു താരം ഈ തിരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത്. കോൺഗ്രസുകാരനായ അങ്ങയുടെ പരിശ്രമം ജോ ജോസഫിനെ വിജയിപ്പിക്കുമോ? എറണാകുളം ജില്ലയിലെ 14 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന, കോൺഗ്രസ്സിന് ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ആത്മധൈര്യം നൽകുന്ന ഒരു അസംബ്ലി സീറ്റാണ് തൃക്കാക്കര. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറി മറിയുന്നു. അതിനൊരു കാരണം കൊച്ചി ജനങ്ങളുടെ വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ്. കൊച്ചി നഗരം പോലെ ഇത്രയധികം ട്രാഫിക് പ്രശ്നങ്ങളുള്ള, വെള്ളക്കെട്ടുള്ള, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുള്ള നഗരത്തിൽ നമുക്കിനിയും മുന്നോട്ട് പോകാം. അവിടെയാണ് പിണറായി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട് ജനങ്ങൾ അംഗീകരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് വളരെ ചിട്ടയായ ഒരു പ്രവർത്തനമാണ് നടന്നത്. എല്ലായിടത്തും വോട്ടർമാരെ പോയി കാണാൻ കഴിഞ്ഞു, അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യം, പല പ്രാവശ്യം മാത്രമല്ല, വോട്ടർമാർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാവരും ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ വികസന കാഴ്ചപ്പാടായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയം. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും. തോമസ് മാഷെ, അങ്ങേക്ക് കൈവെള്ള പോലെ അറിയാവുന്ന മണ്ഡലമാണല്ലോ ഇടപ്പള്ളിയും വയറ്റിലയും അതുപോലെ തന്നെ കടവന്ത്രയും ഒക്കെയുള്ള, തമ്മനവും പാലാരിവട്ടവും ഒക്കെയുള്ള ഈ മണ്ഡലത്തിനകത്ത് LDFന്റെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ്? കോൺഗ്രസിന് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പൊളിറ്റിക്കൽ വോട്ടുകളുള്ള 5 മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്ന് ഈ തൃക്കാക്കരയാകും. അവിടെ എങ്ങനെ LDF ജയിക്കാനാണ്? നമ്മിനി ഒരു അരമണിക്കൂറിന്റെ വ്യത്യാസമേ ഉള്ളൂ റിസൾട്ടിലേക്ക് പോകാൻ. ഇപ്പൊ പറയാൻ കഴിയോ ജയിക്കുമോ ഇല്ലയോ എന്ന്? തീർച്ചയായിട്ടും. കാരണം വികസന അജണ്ട, അത് കൊച്ചി നഗരവാസികൾ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കൊച്ചിയുടെ വളർച്ച കണ്ട ഒരാളെന്ന നിലയിൽ ബ്രോഡ്വേയിൽ നിന്നും അങ്ങ് തീപ്പോട്ട് എയർപോർട്ട് റോഡ് വരെയുള്ള ആ വികസനം കണ്ട ഒരാളെന്ന നിലയിൽ, കൊച്ചി നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇക്കാര്യത്തിലുള്ളത് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടന്ന ചർച്ച വികസനത്തെക്കുറിച്ചായിരുന്നു. അത് നന്നായി ജനമധ്യത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവണം കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടാവുന്ന കോർപ്പറേഷൻ മേഖലകളിൽ വോട്ട് കുറഞ്ഞു, LDFന് കിട്ടാവുന്ന തൃക്കാക്കര മേഖലയിൽ, മുനിസിപ്പൽ മേഖലയിൽ ഉൾപ്പെടെ വോട്ട് കൂടി. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, ഈ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഈ ഒരു സംഭവവികാസമാണ് തീർച്ചയായും ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജയിക്കുമെന്ന ഒരു വിശ്വാസം, ഡോക്ടർ ജോ ജയിക്കുമെന്ന വിശ്വാസമാണ് ഈ അവസാന നിമിഷവും തോമസ് മാഷ് പ്രകടിപ്പിക്കുന്നത്.